അമൃതാത്മാക്കൾ, മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ പ്രഥമാധ്യായം അർജുന വിഷാദയോഗം. ഒരു വ്യക്തി എല്ലാ ശാസ്ത്ര സങ്കേതങ്ങളെയും ഉപയോഗിച്ച് ശാസ്ത്രത്തിലും അസ്ത്രശസ്ത്രങ്ങളിലും പ്രാവീണ്യം നേടി, ഒരു വ്യക്തിയുടെ വളർച്ചയുടെ പരമോന്നതാവസ്ഥയാകുന്ന രാജ പദവിയിലേക്ക് വികസിച്ച് രാജാവോ രാജാവിനോട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും ഏറ്റവും പ്രിയപ്പെട്ട യോദ്ധാവും വരെ ആവുകയോ ചെയ്താൽ പോലും മാനവ ജീവിതം അയാൾ നേടിയ വിദ്യയുടെയും അയാൾ നേടിയ ബാഹുബലത്തിൻ്റെയും അയാൾ സമ്പാദിച്ചു കൂട്ടിയ സാധനങ്ങളുടെയും അനേകം പത്നിമാർ, അനേക വിധങ്ങളായ ആഡംബര വസ്തുക്കൾ, ഇതിൻ്റെയെല്ലാം സമുജ്വല ഭൂമികയിൽ നിൽക്കുമ്പോൾ പോലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള കാമം, അതിൻ്റെ വികാസത്തിൻ്റെ അന്തരാളത്തിൽ വെച്ച് അയാളെ വേദനിപ്പിക്കുമ്പോൾ, ഇതെല്ലാം നേടാൻ അയാളെ സഹായിച്ച വിദ്യാഭ്യാസവും ഇതെല്ലാം നേടിയെടുക്കുന്നതിന് അയാൾക്ക് കൂട്ടുനിന്ന സമൂഹവുമൊക്കെ ശാന്തിയെ പ്രദാനം ചെയ്യുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു വിഷാദിയുടെ പശ്ചാത്തലം സംജാതമാകുന്നത്. വിഷാദമൂകനായ ഒരു അർജുനൻ നിൽക്കുന്നത് 18 അക്ഷൗഹിണികൾ നിറഞ്ഞ യുദ്ധക്കളത്തിലും കൂടിയാകുമ്പോൾ, വ്യാസൻ മാനവികതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇതിഹാസ ഉജ്ജ്വലമായ മനഃശാസ്ത്രം ഗംഭീരവും ഗഹനവുമാണ്. അർജുനൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെയാണ് ഒന്നാം അധ്യായം കടന്നുപോകുന്നത്, കൃഷ്ണൻ്റെ ഒരു മറുപടിയുമില്ലാതെ. രണ്ടാം അധ്യായത്തിലെ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് കൊടുക്കേണ്ട സന്ദേശം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. മനസ്സിലാകാത്ത അർജുനൻ്റെ ചോദ്യത്തിനുത്തരമായി വീണ്ടും താൻ പറഞ്ഞ 2 ശ്ലോകങ്ങളുടെ ഭാഷ്യം ഭഗവാൻ ചമയ്ക്കുന്നതാണ് 2 അധ്യായത്തിൽ നാം കാണുന്നത്. അതിലെ 37 ശ്ലോകം, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം എന്നതാണ് നാം എടുത്തു വരുന്നത്. അകാമയത ജായാമേസ്യാദധ പ്രജായേയ സോ അകാമയത ജായാമേ സ്യാദ് അധ പ്രജായേയ. ഇതാണ് നാം കണ്ടത്. ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച് ദാമ്പത്യം നിർവഹിക്കുന്നതിന് കാമിക്കും, ജായാമേ സ്യാദ്. കാമം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ജായയെ വേണം, എന്നെ ജനിപ്പിക്കുവാൻ ഒരുത്തിയെ വേണം, എനിക്കിനിയും ജനിക്കണം. എന്താണ് എൻ്റെ ആഗ്രഹം? എനിക്കിനിയും ജനിക്കണം. എൻ്റെ കാമ്യകർമ്മങ്ങൾ തീർന്നിട്ടില്ല. എന്നെ ജനിപ്പിക്കുവാനൊരു സ്ത്രീയെ എനിക്ക് വേണം. അതാണ് ജായ, ജനിപ്പിക്കുന്നവൾ. ആരെ ജനിപ്പിക്കുന്നു? ഭർത്താവിനെ തന്നിൽ ജനിപ്പിക്കുന്നു. ഭർത്താവ് തന്നെയാണ് പുത്രനായി വരുന്നത്. ആത്മാവൈ പുത്രനാമാസീ,
പുത്രനായി തന്നെ തന്നെ ഒരുവനിൽ ജനിപ്പിക്കുമ്പോൾ അവൾ അമ്മയായി മാറുന്നു. കാമം കുറയണമെങ്കിൽ ഭാര്യയിൽ മാതൃത്വത്തെ കാണണം. എന്നെ ജനിപ്പിച്ചവളാണവൾ, എൻ്റെ അമ്മ. സങ്കല്പമൊന്നു മാറിയാൽ 120 കോടി ഒരു ഉപകരണവുമില്ലാതെ കുറയും. കാമം ശമിക്കും. കാമം ശമിച്ചില്ലെങ്കിൽ ജനിക്കാത്ത 1000 ആത്മവിസ്മൃതികളുണ്ടാവും. ഉപകരണങ്ങൾ വർദ്ധിക്കും. കാമം കച്ചവടച്ചരക്കായി മാറും. കാമം സ്ത്രീയുടെ മേൽ പുരുഷനും പുരുഷൻ്റെ മേൽ സ്ത്രീയും തേരോടിക്കുവാനിടവരും. അംഗഭംഗങ്ങൾ വരും. കാമം തേരോടിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ജീവിതം ചീന്തിക്കളയുവാനിടയുണ്ടാവും. സംസ്കൃതി ബ്രഹ്മചാരിയിലുണ്ടാകുന്ന കാമത്തെപ്പോലും അവതരിപ്പിക്കുന്നത് മനോഹരമായ പദം കൊണ്ടാണ്. ജായാമേ സ്യാത്, എനിക്ക് പുനർജനിക്കണം, എന്നെ ജനിപ്പിക്കണം. അതിനെനിക്കൊരു ജായയേ വേണം. അങ്ങനെ ദാമ്പത്യത്തിന് കാമിക്കും. ആർക്കുവേണ്ടി? അധപ്രജായേയ ജായതേ അസ്യാം പുത്രരൂപേണേതി ജായ എന്ന് വിൽപ്പത്തി. അതുകൊണ്ട് ജായ പുത്രപൗത്ര വംശ പരമ്പരാ പരിരക്ഷണത്തിനാണ്. സൃഷ്ടിയുടെ സമയം മുതൽ വംശപരമ്പര നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പരിരക്ഷണം അത്യന്താപേക്ഷിതമാണ്. ആധുനിക പാശ്ചാത്യ ഭാഷയിൽ പഠിച്ചു വന്ന ആധ്യാത്മിക ആചാര്യന്മാർക്കും ഇത് മനസ്സിലാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടവർ തൈത്തരീയ ഭാഗങ്ങൾ വിട്ടുകളയുകയോ അല്ലെങ്കിൽ ആധുനികതയ്ക്കനുസരിച്ച് കെട്ടിച്ചമച്ച് മറ്റെന്തെങ്കിലും പറയുകയോ ചെയ്യും. ഇത്തരം ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ തൻ്റെ ആധുനിക വിദ്യാഭ്യാസമുള്ള ഭക്തന്മാരെ സന്തോഷിപ്പിക്കുവാനും താൻ അറിവുള്ളവനാണ് ആധുനികതയിലെന്ന് ബോധ്യപ്പെടുത്തുവാനും അങ്ങനെ പ്രശസ്തിയിലേക്ക് പോകുവാനും ആഗ്രഹിച്ച് പ്രാചീന സന്ദേശങ്ങളെ അതിൻ്റെ അന്തസത്തയെ വഴക്കുവാൻ കഴിയാത്ത മെയ്വഴക്കമില്ലാത്ത ആധുനിക ഭാഷയിലും ആധുനിക വിജ്ഞാനത്തിൻ്റെ അന്തരാളത്തിലും കൊണ്ടക്കെട്ടി, എന്നാൽ അത് പഠിച്ചാൽ പോരെ എന്ന് ആധുനികർക്ക് തോന്നാൻ പാകത്തിന് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കി കൊടുക്കുന്നവരും ഇക്കാലത്ത് കുറവല്ല. അപ്പം അതുകൊണ്ട് വളരെ ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെയാണ് മധ്യാഗത, അതും അധികാരമധ്യാഗതമായ അധ്യാഗത ധർമ്മം, മാനവാധികാരം അധ്യാഗതമായ ധർമ്മവിദ്യ ഏവം ബ്രഹ്മവിദ്യ, അതാര് നേടും? വംശപാരമ്പര്യമില്ലാതെ വംശത്തിൻ്റെ മൊത്തം ശുദ്ധീകരണമില്ലാതെ എപ്പോഴെങ്കിലും
തൻ്റെ വംശത്തെ ശുദ്ധീകരിക്കുവാൻ പാകത്തിനൊരുവൻ ജനിച്ച് അറിവ് അവനിൽ രൂപപ്പെടുമ്പോൾ അത് പൂർണ്ണമാകുന്നതോടെ അവൻ്റെ പൂർവവംശജാതന്മാരായവരെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഏതെങ്കിലും ഒരുവൻ ജ്ഞാനത്തിൽ സ്നാനം ചെയ്തു എങ്കിൽ അവൻ്റെ പൂർവവംശജാതന്മാരായിരിക്കുന്ന മുഴുവൻ പേരും സാന്തങ്ങളോ അനന്തങ്ങളോ ആയ സ്വർഗലോകങ്ങളിലേക്ക് പ്രവേശനവും കാത്ത് നിലകൊള്ളുന്നിടത്ത് സന്തുഷ്ടരായി ദേവതകളോടൊപ്പം നൃത്തം ചെയ്യുന്നു എന്നാണ് വൈജ്ഞാനികർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആരാണ് ഈ ബ്രഹ്മവിദ്യ പാരമ്പര്യം ഇല്ലാതെ മാനവാധികാരം അധ്യാഗതമാക്കുന്ന ഈ വിദ്യയെ നേടുന്നത്? അതുകൊണ്ട് വംശപരമ്പരാപ്രവർത്തനം, വംശപരമ്പരയുടെ പ്രവർത്തനത്തിനായിക്കൊണ്ട് പ്രവർത്തനാർത്ഥം ജായയ്ക്ക് വേണ്ടിയുള്ള കാമന ശ്രുതി അനുവദിച്ചിട്ടുണ്ട്. അത് ധർമ്മത്തിനവിരുദ്ധമായ കാമമാണ്. അന്യഥാകാമങ്ങളെല്ലാം ധർമ്മവിരുദ്ധങ്ങളാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഈ രഹസ്യമൊന്നും മനസ്സിലാവില്ല. അമ്മാതിരി ശിക്ഷ ലഭിക്കാതെ അവരെങ്ങനെ മനസ്സിലാക്കും? നിഘണ്ടു എഴുതി വെക്കുകയും നിഘണ്ടുവിൽ നോക്കി അർത്ഥം തീരുമാനിക്കുകയും പഠിക്കുകയും ചെയ്ത് ജീവിതം നിഘണ്ടുവിലെപ്പോലല്ലാതിരിക്കുമ്പോൾ മനസ്സിലാകാതെ വരികയും ചെയ്ത് വ്യാഖ്യാനിക്കുന്നതായി മാറിയിരിക്കുന്നു ജീവിതം. ഒരു കുറ്റം ചെയ്യുന്ന കുറ്റവാളിയോ ഒരു സത്യം ചെയ്യുന്ന സത്യവാനോ അതിന് ഉൽപ്രേരിതമായിരിക്കുന്ന ഒരു ശബ്ദത്തെ കേൾക്കുമ്പോൾ ശിക്ഷ ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ശബ്ദമാണ് അവനെ കൊലയാളിയാക്കി മാറ്റിയത്. വർണ്ണം സ്വരം മാത്രം. കാക്കയും പൂച്ചയും പട്ടിയും അവയുടെ വംശത്തെ സംരക്ഷിച്ചും അവയ്ക്കാവശ്യമായ ആഹാരത്തെ സമ്പാദിച്ചും അവയുടെ വംശാവലിയെ നിലനിർത്തുവാൻ പാകത്തിനുള്ള സമയങ്ങളിൽ ഇണചേർന്നും ജീവിച്ചു പോകുന്നതൊന്നും വ്യാവസായിക പ്രാധാന്യത്തിലല്ല. ഒരു ശത്രുവിനെ എവിടെയെങ്കിലും കണ്ടാൽ ആ പക്ഷികളും ആ പൂച്ചയും പട്ടിയും കീരിയും പാമ്പും അതുപോലെ തന്നെ അണ്ണാനും കുരങ്ങുമെല്ലാം അവയുടെ വർഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതിനു പറ്റിയ ഭാഷയിൽ. എങ്ങനെയാണോ ജീവിയുടെ കോശങ്ങൾ പരിണമിച്ച് രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത് അതിന് സ്വഗതമായ ഒരു ഭാഷയുണ്ട്, പാരമ്പര്യനിഷ്ഠമായൊരു ഭാഷ. അതിൻ്റെ ചിഹ്നനങ്ങളിൽ നിന്ന് അവ അപകടങ്ങളെ മണത്തറിയും. ഉത്തമമായ ഒരു കൂട്ടായ്മയുടെ നടുക്കു വച്ച് നിഘണ്ടുക്കളിൽ ആധുനികർ എഴുതി വച്ചിരിക്കുന്ന ശബ്ദശാസ്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ മാത്രയിൽ അതിൻ്റെ വർണ്ണത്തിൽ സ്വരത്തിൽ മാറ്റം വരുത്തി ഒരുച്ചാരണമുണ്ടായാൽ അതിനകത്ത് നിൽക്കുന്നവർ കലാപമുണ്ടാക്കുകയും കൊലപാതകത്തിലെത്തുകയും വരെ ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞ് ചെയ്തവനെ കുറ്റവാളിയായി ചിത്രീകരിക്കുമ്പോൾ ആ ശബ്ദം ഏത് സ്ഥലത്തു നിന്ന് വന്നുവോ അതിൻ്റെ ഉടമ
സുരക്ഷിതനായിരിക്കുകയും ചെയ്യും. രോഗങ്ങളും ദാരിദ്ര്യവും സമ്പത്തും എല്ലാം പ്രദാനം ചെയ്യുവാൻ ശിക്ഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൗലികതയിൽ, വർണ്ണത്തിൻ്റെയും സ്വരത്തിൻ്റെയും മാത്രയുടെയും തലം പ്രത്യേകമാണ്. തൈത്തരീയം ഇത് പഠിപ്പിക്കും. അപ്പോൾ ഓരോ കാമവും ഉണ്ടാകുന്നത് അതിൻ്റെ പരമ്പരാശ്രിതമായ തലത്തിലായിരിക്കുമ്പോൾ ആ ശിക്ഷ ലഭിക്കാതെ, അത് മനസ്സിലാക്കാതെ എങ്ങനെ അവർ മുന്നോട്ട് പോകും? ഈ ജ്ഞാനം അവരിൽ ഉണ്ടായാൽ പവിത്ര ഭാവന മനസ്സിൽ വരും. പവിത്ര വംശത്തെ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ദൃഷ്ടികോണം വന്നാൽ സ്വയം പവിത്രമാകുന്നതിന് പ്രയത്നിക്കും. അപ്പോൾ സ്വൈരാചാരത്തിന് സ്ഥാനം ഒരിക്കലുമുണ്ടാവില്ല. ആധുനികർ സ്വൈരാചാരങ്ങളിലാണ് താല്പര്യം കാണിക്കുന്നത്. തനിക്കിഷ്ടമുള്ളതെന്തോ അതെല്ലാം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യം, കാമനകളുടെ സ്വാതന്ത്ര്യം, അതിലെ കയറൂരിവിട്ട മനസ്സും അതിലൂടെ സഞ്ചരിച്ച ജീവിതവും അവസാനം കൊണ്ടുപോയി മുക്കുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, അപ്പോഴെങ്കിലും ആളുകൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പവിത്ര വംശത്തെ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ദൃഷ്ടികോണം വന്നാൽ സ്വയം പവിത്രമാകണമെന്ന് തീരുമാനിക്കും. അപ്പോൾ എല്ലാ സ്വൈരാചാരത്തിനും സ്ഥാനം നഷ്ടപ്പെടും. എന്ന് തന്നെയല്ല, സ്വൈരാചാരം തൻ്റെ പതനത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതുകൊണ്ട് സ്വച്ഛവും നിർമ്മലവുമായ സമാജത്തിൻ്റെ നിർമ്മാണമുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ അമ്മാതിരി ശിക്ഷ എല്ലാവർക്കും പ്രാപ്തമായാൽ ന സ്വൈരി സ്വൈരിണീ കുതഹ, എന്നിപ്രകാരം മുഴുവൻ സമാജവും പ്രവർത്തിക്കുന്നു. അപ്പോൾ മുഴുവൻ സമാജവും പവിത്രമാകുന്നു. എന്നാൽ ഇന്ന് ആ ശിക്ഷയുടെ അഭാവം കൊണ്ട് ജനം വിവാഹത്തിൻ്റെ പ്രയോജനം വിഷയോപഭോഗമാത്രമെന്ന് ധരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പൂർത്തിക്കായിക്കൊണ്ട് സ്വൈരാചാരിതയെ സ്വീകരിക്കുന്നു. 3-4 കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പുത്രാർത്ഥമാണ് വിവാഹം കഴിച്ചതെന്നുള്ള ബോധം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ ബോധം ഏതാണ്ട് രൂപാന്തരപ്പെടുന്നത്. അത് കഴിഞ്ഞ് വിചാരം വരുമ്പോൾ എന്തുണ്ടാവും? പിന്നീട് പുത്രീ പുത്രന്മാരിൽ പവിത്രതയുടെ സങ്കല്പം വയ്ക്കുന്നത് വൃഥാവിലല്ലേ? തനിക്ക് ചെയ്യാൻ കഴിയാത്തതും താൻ സ്വൈരാചാരത്തിൽ ജീവിച്ചതും താൻ തോന്നിയവാസം കാണിച്ചതും തനിക്കെതിരായി തിരിഞ്ഞ് കഴിഞ്ഞ് തൻ്റെ ജീവിതം പരാജയപ്പെട്ടുവെന്ന് ബോധ്യമാവുമ്പോൾ ചെന്ന് കുഞ്ഞുങ്ങളെ നന്നാക്കാൻ പറഞ്ഞുകൊടുത്താൽ തൻ്റെ ജീവിതം പോലെ ഞങ്ങൾ ജീവിക്കുന്നതിൽ കണ്ണുകടിയുണ്ടായിട്ടല്ലേടൂ താൻ ഈ പറയുന്നത്, തനിക്ക് വയസ്സായിടൂ, താൻ പോയി ആ മൂലയ്ക്കെങ്ങാനും കിടക്കിടൂ, ഞങ്ങളൊന്ന് ജീവിച്ച് തീർന്നിട്ട് തൻ്റെ മൂലയിലേക്ക് വരാമിടൂ എന്ന മട്ടിൽ ധിക്കാരപൂർവം കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കും. ഇത് വരാതിരിക്കണമെങ്കിൽ ധാർമ്മിക മര്യാദയിൽ ജീവിച്ച് മുൻപിൽ പോയി കാണിച്ചു കൊടുക്കണം. ജീവിത സത്യമെന്തെന്ന് ബോധ്യപ്പെടുത്തണം. തുടർന്ന് തൻ്റെ കുടുംബത്തിൽ സാധ്യമാക്കാൻ കഴിയാത്തത് നാട്ടിൽ നടപ്പാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പണിയുണ്ട്. ധാർമ്മിക ജീവിതമില്ലാതെ, സത്യമില്ലാതെ, അഹിംസയില്ലാതെ ജീവിച്ചിട്ട് തൻ
തൻ്റെ പുത്രീപുത്രന്മാരിൽ പവിത്രതയുടെ സങ്കല്പം വെച്ച് വൃഥാവിലാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ലോകത്തെ ദുഷിക്കുന്നവർ, ലോകം നശിച്ചിരിക്കുന്നു, ലോകം താറുമാറായിരിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. കൂടാതെ ആ സമയത്തിന് തൻ്റെ വീട്ടിൽ നടക്കാത്തത് ലോകത്ത് നടപ്പാക്കിക്കാണാൻ സാമൂഹ്യ പ്രവർത്തനത്തിനിറങ്ങുന്നവരും കുറവല്ല. ഇതെല്ലാം നമുക്ക് കാണാം. അതുകൊണ്ട് ശ്രുതി പ്രഥമത ഈ ശിക്ഷയെ പറഞ്ഞു തരുന്നു. ശിക്ഷാം വ്യാഖ്യാസ്യാമ, അതിലാണ് ജായാമേസ്യാദധ പ്രജായേയ, ഇപ്രകാരം വിത്തത്തിൻ്റെയും കൂടി ധനത്തിൻ്റെയും പ്രയോജനം ശബ്ദസ്പർശാദി വിഷയ ഉപഭോഗം തന്നെയല്ല, കർമ്മമാണ് പ്രയോജനം എന്ന് പറയുന്നു. വിഷയപ്രധാനത വന്നാൽ വിത്താർത്ഥം സംഘർഷമുണ്ടാകുന്നു. സ്ഥേയ കർമ്മങ്ങളിൽ, സ്ഥേയം തുടങ്ങിയ കർമ്മങ്ങളിൽ കളവ് വഞ്ചന തുടങ്ങിയവയിൽ പ്രവൃത്തിയുണ്ടാകുന്നു. വ്യവഹാരത്തിൽ ഏത് ഇടപാടിലും പ്രാമാണികതയില്ലാതാകുന്നു. ഒരു കൊടുക്കവാങ്ങലും ഒരിടപാടും പ്രമാണാസ്പദമായിരിക്കണമെന്ന് ചിന്തിക്കാതാകുന്നു. എന്തും എങ്ങനെയും എവിടെയും ഏത് തരത്തിലും ചെയ്യാം എന്ന സ്വൈരാചാരത ജീവിതത്തിലുടനീളം വരുന്നു. ഇതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരും ഇന്ന് കുറവല്ല. അത്തരം ദർശനങ്ങളുടെ ലോകത്താണ് പലപ്പോഴും നാം നിൽക്കുന്നത്. അതിൻ്റെ പരിണാമം ഇന്ന് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ധനം നിമിത്തം ഇന്ന് പലയിടത്തും കൊള്ളയും കൊലയും മോഷണവും അഴിമതിയും അക്രമവും എല്ലാം നടക്കുന്നു. ഇവ നടമാടുകയാണ്. അതിനു മേൽ ഇക്കാര്യം വിസ്തൃതമാണ്. ഇവയെല്ലാം ഇന്ന് അനുഭവമാണ്. എന്നാൽ ലോകം അന്ധമാണ്. പശ്യൻ അഭിനച പശ്യതി എന്നിങ്ങനെയാണ് കാര്യം വരുന്നത്. പുറത്തുള്ളത് കണ്ട് സ്വയം മറക്കുന്നു. അതുകൊണ്ട് സ്വയം ഇന്ന് മറന്നാണ് പ്രവർത്തനം മുഴുവൻ. അസ്തു. ധനത്തിൻ്റെ പ്രയോജനം കർമ്മമാണ്. എന്തിനാണ് ഈ ധനം? കർമ്മത്തിന് മാത്രമാണ്. മാനവ കർമ്മത്തെയും അതിൻ്റെ പ്രത്യേകതയെയും അത് രൂപാന്തരപ്പെട്ടു വരുന്ന വിധങ്ങളെയും നമുക്കായി കൊണ്ട് ഉപദേശിച്ചു തന്ന അർജുനനെ നിമിത്തമാക്കി മഹാഭാരതാന്തർഗതമായ ഈ സത്യത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ വാങ്മയങ്ങളെ നമുക്കായി രേഖപ്പെടുത്തിയ സാക്ഷാൽ വ്യാസൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.